ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ അടപ്രഥമത്തിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. അടപ്രഥമൻ ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം വേണ്ടത് അടയാണ്. അപ്പോൾ ഞാനിവിടെ അരിയുടെ അടയാണ് എടുത്തിട്ടുള്ളത്. മൈദയുടെ അടയും ലഭിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിയുടെ അടയാണ്. ഞാനിവിടെ 200 ഗ്രാം അരിയടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിരകി, അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് 1 പാല്. അത് 1.5 ഗ്ലാസ് ഉണ്ട്. 2.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് 2 പാല്. അത് 2.5 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലാണ് അളന്നെടുത്തത്. ഇത് 1 കപ്പുണ്ട്. ഈ ഗ്ലാസ്സിൻ്റെ അളവെന്ന് പറയുമ്പോൾ 1 കപ്പാണ്. 280 ml ആണ് ഈ ഗ്ലാസിൻ്റെ അളവ്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ എടുത്ത അട 200 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ 400 ഗ്രാം ശർക്കര എടുത്തത്. നമ്മൾ എടുക്കുന്ന അടയുടെ ഇരട്ടി ഭാഗമാണ് ശർക്കര എടുക്കേണ്ടത്. അതല്ലാതെ പ്രഥമത്തിന് മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ശർക്കര എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ 50 ഗ്രാം ചവ്വരി 1.5-3 മണിക്കൂറിന് മുന്നേ തന്നെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വേവിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും. 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് ഞാനിത് കുതിർക്കാനായി വെച്ചത്. പ്രഥമത്തിലേക്ക് വറുത്തിടാനായി നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ കുറച്ച് മുന്തിരിയുമാണ്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം, 1/2 ടീസ്പൂൺ ചുക്ക്. ചുക്ക് ഞാൻ ആദ്യം ഉരലിലിട്ട് ഇടിച്ചതിന് ശേഷം മിക്സി ജാറിലേക്കിട്ട് പൊടിച്ചെടുത്തതാണ്. അത് 1/2 ടീസ്പൂൺ വേണം. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ വേണം. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലാണ് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നെയ്യ്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലാണ് നമ്മൾ അട വേവിച്ചെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് സമയം ലാഭിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും എളുപ്പത്തിൽ എങ്ങനെയാണ് പാചകം ചെയ്യുന്ന ആ രീതിയൊക്കെയാണ് നോക്കി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു ലിറ്ററിന് കൂടുതൽ വെള്ളമാണ് ഞാൻ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് വേണം ഇത് വേവിക്കാൻ, അല്ലെങ്കിൽ പരസ്പരം ഒട്ടി പിന്നെ അത് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് ഈ കുക്കർ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. ഇതിനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒറ്റ ഒരു വിസിലടുപ്പിച്ചെടുക്കാം. നമ്മളുടെ ഈ അട വേവുന്ന ഈ ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ചവ്വരി കൂടി നമ്മൾ മറ്റൊരടുപ്പത്തേക്ക് വെച്ച് വേവിച്ചെടുക്കാം. എനിക്കിവിടെ 3 അടുപ്പാണുള്ളത്. അപ്പോൾ ഒരടുപ്പ് ഇവിടെ കാലിയായിരിപ്പുണ്ട്. അപ്പോൾ ആ അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. 1/2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി തീ കത്തിച്ചതിന് ശേഷം ഇത് അലിയിച്ചെടുക്കാം. നിങ്ങൾക്ക് 2 അടുപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആദ്യം അട വേവിക്കാൻ വെച്ചതിന് ശേഷം ശർക്കര പാനി ഉരുക്കാനായി വയ്ക്കുക. അത് എളുപ്പത്തിൽ തന്നെ ഉരുകിക്കിട്ടും. അതിനുശേഷം നിങ്ങൾ ചവ്വരി വെച്ചാൽ മതി. ഇവിടെ ചവ്വരിയും ശർക്കരപ്പാനിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് അട അരിച്ചൊഴിക്കാം. ഇനി ഈ അടയിലേക്ക് സാദാ വെള്ളം 2-3 പ്രാവശ്യം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇതിലുള്ള പശ പോലത്തെ ആ ഒരു ഇത് മാറിക്കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ അടയിലുണ്ടായിരുന്ന പശ പോലെയുള്ളതൊക്കെ മാറി എല്ലാം തന്നെ ഒറ്റ ഒറ്റയായി കിടപ്പുണ്ട്. ഇതുപോലെ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മൾ അട വേവിച്ചതിന് ശേഷം നിർബന്ധമായും സാദാ വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഇട്ട് വേണം ഈ അട എടുക്കാൻ. ശർക്കരപ്പാനിയിലേക്ക് അട ഇട്ടതിന് ശേഷം അട വേവില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മുടെ പാകത്തിന് അട വേവിച്ചെടുക്കണം. ഇനി ചുവട് കെട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. നിങ്ങൾക്ക് ഉരുളിയും എടുക്കാം, അതുപോലെ നോൺ സ്റ്റിക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അലിയിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം. ശർക്കരയിൽ ധാരാളം മണ്ണും അഴുക്കുമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായും ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം.
ഇനി ഇത് നന്നായി കുറുകി വരണം, അതുവരെ ഇളക്കി കൊടുക്കണം. ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ അടയിലേക്ക് ശർക്കരപ്പാനി പിടിച്ചിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകണം. അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് നമ്മുടെ ഈ ശർക്കര പാനി ഇങ്ങനെ വിട്ട് വരണം. അതുവരെയാണ് നമ്മൾ നമ്മുടെ ഈ ശർക്കരപ്പാനിയും ഈ അടയൊക്കെ ചേർത്ത് നമ്മൾ ഇളക്കേണ്ടത്. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അതിനുശേഷമാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ചെറുതായി കുറുകി വരുന്ന ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒഴിച്ചത് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത നാടൻ പശുവിൻ്റെ പാലിൽ നിന്ന് കിട്ടിയ നെയ്യാണ്. ഇതിന് നല്ല മണമുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ അടയും ശർക്കരപ്പാനിയും ചേർന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ചട്ടകം കൊണ്ട് ഇളക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. ഈ ഒരു പരുവത്തിലാണ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് പാകമാണ്. ഇപ്പോൾ നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 കപ്പാണ് കേട്ടോ, 2.5 ഗ്ലാസ് എന്ന് പറയുന്നത് 2.5 കപ്പ് രണ്ടാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി നന്നായിട്ട് തിളപ്പിച്ച് ഇതും നമുക്ക് നന്നായി കുറുക്കിയെടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് ഈ ഏലക്ക പൊടിച്ചെടുത്തത്. അപ്പോൾ അത് നമുക്ക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ചുക്കാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചവ്വരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ചവ്വരി ചേർത്തത് കൊണ്ട് നമ്മുടെ പായസം പെട്ടെന്ന് തന്നെ കുറുകും. അപ്പോൾ നിങ്ങൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. നന്നായി കുറുകിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറുകിയ കട്ടിയുള്ള പാലാണ് 1/2 പാല്. അപ്പോൾ അത് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ആക്കണം. അതിനുശേഷം വേണം നമ്മൾ 1/2 പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഇവിടെ 1.5 ഗ്ലാസ് 1/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1.5 കപ്പ് 1/2 പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ചെറുതായി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും വറുത്തിടാം. അതിനായി ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ആദ്യം തേങ്ങാക്കൊത്ത് വറുക്കാനായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് നന്നായി വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വറുത്തെടുത്തതെല്ലാം ചേർത്ത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയായ നല്ലൊരു അടപ്രഥമം നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇത് കുടിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ടേസ്റ്റിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത്. ഈ ഓണത്തിന് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിവിടെ അടപ്രഥമൻ എത്രത്തോളം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് ചെയ്ത് കാണിച്ചത്. കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കോണിൽ ഓളെന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.